കേരളത്തിന്റെ ഉൾത്തുടിപ്പുകൾ ആലങ്കാരിക ഭംഗിയോടെ കവിതകളാക്കി മാറ്റിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ നൽകുവാൻ ഞങ്ങളൊരു ശ്രമം നടത്തുകയാണ്. മധ്യകേരളത്തിൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതൻകളിയുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിവന്ദ്യ സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടു പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനീ സമയമുണ്ട്, അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മുവിന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലു റുംബരിച്ചാലു, തലയിൽ വെച്ചാൽ പേനരിച്ചാലു, തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഉണ്ണിക്കേഴുവയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തു നോ? അവള് മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ, ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ, കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ, പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പൊന്നണയും പൊൻകതിരെ, വണ്ടോടിൻ വടിവിലെഴും
നീല കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലി ചെറുകാറ്റത്തിവിടയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയ്യും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ കാട്ടിലിതാ ഞാൻ കളവൂ എഴുത്താണി ഇരുമ്പല്ലേ അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി സ്കൂളിൽ പോണ്ടല്ലോ എന്നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും സങ്കടപ്പെടണ്ടാവുന്നു കേട്ടോളൂ വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവ് വന്നില്ല എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീറ്റിൽ കളിക്കും പരൽമീനല്ല നീളവേ നിശ്ചലം നിന്നു പോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടിൽ ഇരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ ഭൂതത്തിന് കാര്യം മനസ്സിലായി അവൾ എന്തു ചെയ്തു നോ പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതങ്ങിനെ നിന്നാളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുട്ടി കണക്കങ്ങു നിന്നാളമ്മ കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരലൊക്കെ കെടുത്താളമ്മ ഹരിയായും പ്രിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ പിന്നെ ഭൂതം എന്താ ചെയ്തേ പൊന്നും മണികളും കിഴി കെട്ടി തന്നിടാ പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൽ തിരുമുൻപിലപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെൻ്റെ പൊന്നോമന അതിനെ തരികന്തേ ഭൂതമേ നീ അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണില്ലല്ലോ ഭൂതം വേറൊരു വിദ്യ എടുത്തു ോലു പറിച്ചു ഭൂതം ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റ
ചോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാൻ പോടടുക്കേ എന്നോതി ഭൂതം അമ്മ എടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിതമോദം മൂർധാവിങ്കൽ തടകി തടകി പുൽകിയ വാറേ വേറിട്ടൊന്നെന്നോതിയേണീറ്റാൽ പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ട പൂതമിതെന്നു കയത്താൾ താപം കൊണ്ടു വിലക്കേ കൊടിയൊരു ശാപത്തിന്നവൾ കൈകളുയർത്താൾ. അതല്ലേ കേൾക്കണ്ടേ? ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൾ അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കില്ല എന്നുടെ നേരെ കോപമിതേറെ അരുതരുതെന്നെ നീറ്റിടൊല്ലേ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ തൊഴുതു വിറച്ചേ നിന്നു ഭൂതം തോറ്റുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ, അമ്മക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടി കണ്ടമുണങ്ങി പൂട്ടും കാലം കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാ കൊല്ലവും ഉണ്ണി അന്വേഷിച്ചു വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ, നമുക്കങ്ങട് ചെല്ലാം. മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്ന. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ തുടികൊട്ടും കളമോട്ടു ചിലമ്പി കലമ്പലുകൾ അയ്യയ്യാവരവം വിളി പൂങ്കുലമയിൽ അണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചള തോടകഴുത്തിൽ കലവല പാടും പണ്ടങ്ങൾ അരുകിനലുക്കണി ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ തേലിലിടയും പൂമാല്യം പുറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർകുഴൽ മുട്ടോളം തോപ്പുകൾ മീതെ ചാർത്തിയരമണി കെട്ടിയ വെള്ള പാവാട അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം 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 അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം.
അയ്യയ്യാവരവന്തിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂരം. അയ്യയ്യാവരവന്തിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂരം. അയ്യയ്യാവരവന്തിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂരം.